ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഏപ്രിൽ മാസം അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. അതോടൊപ്പം തന്നെ ഏപ്രിൽ മാസത്തെ റേഷൻ വിഹിതങ്ങളും അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. ഏപ്രിൽ മാസത്തെ ഭക്ഷ്യവിഹിതങ്ങൾ ഇനിയും വാങ്ങാത്ത ആളുകൾ ഉടൻ പോയി വാങ്ങണമെന്നാണ് ആദ്യമായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്. ഇതോടൊപ്പം ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം ഉള്ളത് എന്ന് നമ്മൾ നേരത്തേക്ക് പറഞ്ഞതാണ്. സ്പെഷ്യൽ അരിക്ക് നീല വെള്ള റേഷൻ കാർഡിന് ഉണ്ട് എന്ന് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ പറഞ്ഞതാണ്. പക്ഷെ പല ആളുകൾക്കും അത് ലഭിച്ചിട്ടില്ല. ഇതേക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് വീഡിയോയിലുള്ളത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് കാണുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ഈ ഏപ്രിൽ മാസം വിഷു, ഈസ്റ്റർ, റംസാനോടൊക്കെ ഏപ്രിൽ മാസത്തിൽ ഒരുപാട് പ്രതീക്ഷകളായിരുന്നു. സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റും ഭക്ഷ്യമന്ത്രിയൊക്കെ ഈ മാസത്തെ റേഷൻ വിഹിതങ്ങൾ പുറത്തുവിട്ടപ്പോൾ ഉണ്ടായിരുന്നത്. കാരണം പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ട് വെള്ള റേഷൻ കാർഡിന് 18 കിലോ അരിയൊക്കെ പ്രഖ്യാപിച്ചപ്പോൾ അതെല്ലാം ലഭിക്കും എന്ന് നമ്മൾ കരുതി. കേരളത്തിൽ ചില ആളുകൾക്കൊക്കെ അത് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ഭൂരിഭാഗം താലൂക്കുകളിലും അതിൻ്റെ ഒരു വിതരണം നടക്കുന്നില്ല എന്നുള്ളതാണ്. സ്പെഷ്യൽ അരി 10 കിലോ അരി 15 രൂപയ്ക്ക് നിരക്കിലുള്ള അരിയുടെ വിതരണം നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ചില സ്ഥലങ്ങളിൽ അതിൻ്റെ വിതരണം നടക്കുന്നുണ്ട് എന്ന് നമുക്ക് കമൻറ്റുകളിലൂടെ കാണാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു അരി കിട്ടിയിട്ടുണ്ട് എങ്കിൽ താഴെ കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക. ഏത് താലൂക്കാണ് എന്നുള്ളത് കൂടി ഒന്ന് രേഖപ്പെടുത്തുന്നത് നന്നായിരിക്കും. ഒരു അരി നീല വെള്ള റേഷൻ കാർഡിന് 10 കിലോ അരിയാണ് സ്പെഷ്യലായിട്ട് ഈ മാസം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് റേഷൻ കടയിലെ ലഭ്യതക്കനുസരിച്ച് എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. ഈ ലഭ്യത എന്ന് പറയുന്നത് മുമ്പ് സ്പെഷ്യൽ അരി വിതരണം ചെയ്തതിൻ്റെ ബാലൻസ് വിതരണം ചെയ്യുകയോ ഒന്നുമല്ല. കാരണം അതെല്ലാം തീർന്നു പോയിട്ടുണ്ട്. 5 കിലോ ഒക്കെ ആയിട്ട് ഇതിന് മുമ്പ് വിതരണം ചെയ്ത് തീർന്നു പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത് പുതുതായിട്ട് പ്രഖ്യാപിച്ചൊരു കാര്യമാണ്. അത് എന്തുകൊണ്ടാണ് ചില താലൂക്കിൽ മാത്രം വിതരണം ചെയ്യുന്നത് എന്ന് നമുക്ക് ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. ആർക്കും ഏത് താലൂക്കിൽ നിന്നും നമുക്ക് സാധനങ്ങൾ വാങ്ങാവുന്നതാണ്. നിങ്ങളുടെ റേഷൻ കടയിൽ ഈ ഒരു അരി ഇല്ലെങ്കിൽ നിങ്ങൾ തൊട്ടടുത്തുള്ള റേഷൻ കടകളിലോ നിങ്ങളുടെ കുടുംബാംഗങ്ങൾ മറ്റു താലൂക്കിലെല്ലെങ്കിലും താമസിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഈ ഒരു സ്പെഷ്യൽ അരി ഉണ്ടെങ്കിൽ അവിടെ നിന്നും ഈ ഒരു അരി വാങ്ങാവുന്നതാണ്. പോർട്ടബിലിറ്റി സംവിധാനം ഉപയോഗിച്ച് ആ കാര്യം എല്ലാ ആളുകളും ശ്രദ്ധിക്കുക. ഇത്തരം റേഷൻ വിഹിതങ്ങൾ എല്ലാവർക്കും അറിയാം. മഞ്ഞ റേഷൻ കാർഡിന് 30 കിലോ അരിയും 4 കിലോ ഗോതമ്പും 1 കിലോ പഞ്ചസാരയും 1 കിലോ ആട്ടയുമാണ്. പഞ്ചസാരയ്ക്ക് 21 രൂപ, ആട്ടയ്ക്ക് 6 രൂപ, ബാക്കിയെല്ലാം സൗജന്യമാണ്. കേന്ദ്ര സർക്കാർ നൽകുന്ന ഗരീബ് കല്യാൺ അന്നയോജന പദ്ധതി പ്രകാരമുള്ള അരി 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും ഓരോ വ്യക്തിക്കും ആണ് ലഭിക്കുന്നത്. ഇത്രയും സാധനങ്ങളാണ് മഞ്ഞ റേഷൻ കാർഡിന് ലഭിക്കുന്നത്. പിങ്ക് റേഷൻ കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും കാർഡിൽ 2 രൂപ നിരക്കിലും കേന്ദ്രവിഹിതം സൗജന്യമായിട്ടും ലഭിക്കും. അങ്ങനെ 8 കിലോ അരിയും 2 കിലോ ഗോതമ്പുമാണ് ലഭിക്കുന്നത്. മൊത്തം ഗോതമ്പ് നിന്ന് 1 കിലോ ഗോതമ്പ് കുറച്ച് പകരം ആട്ട നൽകും. അതിന് 8 രൂപയും നൽകണം. നീല റേഷൻ കാർഡിൻ്റെ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 2 കിലോ വീതം അരി 4 രൂപ നിരക്കിലും 1 മുതൽ 4 വരെ ആട്ട 17 രൂപ നിരക്കിലുമാണ്. സ്പെഷ്യൽ അരി ഉണ്ടെങ്കിൽ അത് 15 രൂപ നിരക്കിൽ 10 കിലോയും ലഭിക്കും. വെള്ള റേഷൻ കാർഡിൽ മൊത്തം 8 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലാണ്. സ്പെഷ്യൽ അരി ഉണ്ടെങ്കിൽ 10 കിലോ 15 രൂപ നിരക്കിലും ലഭിക്കുന്നതാണ്. ബ്രൗൺ റേഷൻ കാർഡിന് കാർഡിൽ 2 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലും 1 ആട്ട 17 രൂപ നിരക്കിലുമാണ്. സ്പെഷ്യൽ അരി ഉണ്ടെങ്കിൽ 2 കിലോ അരി കൂടി ലഭിക്കും. അതിന് 30 രൂപയാണ് നൽകേണ്ടി വരിക. കാർഡിലെ എല്ലാ ആളുകൾക്കും ഏപ്രിൽ, മെയ്, ജൂൺ മാസത്തേക്ക് 1.5 ലിറ്റർ മണ്ണെണ്ണ മാത്രമാണുള്ളത്. അതിന് 40 രൂപ 50 പൈസയും നൽകണം. ഇത്രയും വിഹിതങ്ങളാണ് ഈ ഒരു മാസമുള്ളത്. അതാണ് ഈ ഒരു 30-ാം തീയതിയോടു കൂടിയിട്ട് അവസാനിക്കാൻ പോകുന്നത്. മറ്റന്നാൾ 24-ാം തീയതി ഞായറാഴ്ച റേഷൻ കടയില്ല. അതുകൂടാതെയുള്ള 8 ദിവസം മാത്രമാണ് റേഷൻ വാങ്ങാനുള്ളത്. ഇതിനു മുമ്പ് തന്നെ എല്ലാ ആളുകളും പോയി റേഷൻ വിഹിതങ്ങൾ വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. മണ്ണെണ്ണ ഈ മാസം വാങ്ങിയിട്ടില്ലെങ്കിലും അടുത്ത 2 മാസവും വാങ്ങാവുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ ബൈ.